14,80,000 രൂപ എവിടെ? എന്ത് ചെയ്തു? കാറവിടെ? ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇത് കാണുക, മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നാൽ മാത്രമേ ഞാൻ പറയണേ ഈ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഞാൻ എന്ത് ചെയ്തു ആ പൈസ, എന്ത് ചെയ്തു ആ കാറ് എന്നുള്ളത് ഞാൻ ഇതിൽ പറയാം തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ദിവസം ഒരു രാവിലെ ഒരു 11:30 കിങ് കിങ് എന്നുള്ളൊരു മെസ്സേജ്, അതും ഷോപ്പ് ക്ലാസ്സിൻ്റെ വക. അപ്പം ഷോപ്പ് ക്ലാസ്സിൽ നിന്ന് ഞാനൊരു ഐറ്റം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ നിങ്ങൾക്ക് ലക്കി നമ്പറായിട്ട് 14,80,000 രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹേന്ദ്രൻ്റെ XUV കാറ്, ഇത് രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾക്ക് കാർ വേണമെങ്കിൽ കാർ എടുക്കാം, പൈസ വേണമെങ്കിൽ പൈസ, അങ്ങനെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ തട്ടിപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ടു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി 1:30 വന്ന് ചോറ് കഴിക്കുകയായിരുന്നു. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ അടിക്കണം. അപ്പോൾ ആദ്യം ഫോൺ അടിച്ചപ്പോൾ കേട്ടിട്ടില്ല, പിന്നെ രണ്ടാം പ്രാവശ്യം ഒരു ഫോൺ. അപ്പോൾ ഫോൺ അടിച്ച് നോക്കിയപ്പോൾ പോയി എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾ ലക്കി ഡ്രോ വിന്നറാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചിട്ട് അങ്ങനെ 3rd അടിച്ചിട്ട് 4th നമ്മൾ ഫോൺ എടുത്തത്. അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് ആഗതമായി, എന്തത് സത്യമാണോ നുണയാണോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഫോൺ വന്ന്. പെട്ടെന്ന് ഞങ്ങളൊക്കെ കേട്ടപ്പോൾ നെട്ടി, എന്ത് എന്ന് വിചാരിച്ചിട്ട്, സത്യമാണോ നുണയാണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അനിയന്മാരും ഭർത്താവും മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിട്ടാട്ടോ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അനിയൻ ചോദിച്ചു, നീ എന്താ ബുക്ക് ചെയ്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വാട്ടർ പ്യൂരിഫൈൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പ് ക്ലോസ് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അത് ഞങ്ങളാണെങ്കിലോ നേരത്തെ വാട്ടർ പ്യൂരിഫൈൻ്റെ ബുക്ക് ചെയ്ത് നേരിട്ട് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തു. അതും ഈ ആപ്പൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ നേരിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ആ കമ്പനിയിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഞങ്ങൾ 10 കൊണ്ട് ഞങ്ങൾ വീട് മാറേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വീട് മാറിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഡെലിവറി വന്നത്. ഡെലിവറി ആയപ്പോൾ ഞങ്ങൾ ഡെലിവറി ആയത് അതിൻ്റെ സമയം. അപ്പോൾ അവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സാധനം വന്നിട്ടുണ്ട്, എവിടെയാണ് അഡ്രസ്സ് കറക്റ്റായി പറയാമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വീട് മാറി. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു, വീട് മാറിയതിന് പുതിയ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് ഒരു ഫോണ് വരും, നിങ്ങളവിടെ പറഞ്ഞാൽ മതി, അപ്പോൾ അഡ്രസ്സ് അവിടെ പറഞ്ഞാൽ മതി, അപ്പോൾ അപ്പോഴേ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ശരിയെന്ന് പറഞ്ഞ് ഭർത്താവ് സംസാരിച്ച് ഫോൺ വെച്ചു. അവിടെ നിന്ന് പിറ്റേ ദിവസം ആ കമ്പനിയിൽ നിന്ന് ഫോണ് വന്ന്, അന്ന് വന്നില്ല കേട്ടോ, സാധനം കിട്ടിയില്ല. പിറ്റേ ദിവസം കമ്പനിയിൽ നിന്ന് ഫോണ് വന്ന് ഞങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു, അന്നും വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം ആ സാധനം വരും, അതുവരെ ക്യാൻസലാവും ക്യാൻസലാവും പറഞ്ഞിട്ടുള്ള മെസ്സേജായിരുന്നു ഞങ്ങൾക്ക് വന്നുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വെള്ളം പ്യൂരിഫൈൻ്റെ വേണം, അത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ മോൻ എന്ത് ചെയ്തു, ഈ ഷോപ്പ് ക്ലാസ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്ന് ബുക്ക് ചെയ്ത് 5 കൊണ്ട് സാധനം എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും പറഞ്ഞ്, ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ആപ്പ് നിന്ന് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ നിന്ന് ബുക്ക് ചെയ്തത്. അങ്ങനെ ഇതിൽ നിന്ന് ബുക്ക് ചെയ്ത് 2nd ആയപ്പോൾ അവിടുന്ന് അവർ മെസ്സേജ് അയക്കണം, നിങ്ങളുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, അഡ്രസ്സ് പറയൂ എവിടെയാണ് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും ഒപ്പം ഒരേപോലെയായി. അപ്പോൾ ഞങ്ങൾ പഴയ തന്നെ ആദ്യം ബുക്ക് ചെയ്ത് തന്നെ അവർ വിളിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതെടുത്ത്. അങ്ങനെ അത് വന്ന് കിട്ടി, ഫിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞൊക്കെ റെഡിയായി. അപ്പോൾ അവിടെ നിന്ന് 3 കഴിഞ്ഞു, 5 ഉള്ളിൽ നിന്നാണ് ഈ ഷോപ്പ് ക്ലാസ് എന്ന് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2nd കഴിഞ്ഞ് 3rd ആയപ്പോൾ അവിടുന്ന് മെസ്സേജ്, ഞാൻ ഇവിടെ എത്താനായിട്ടുണ്ട്, അഡ്രസ്സ് പറയൂ. അപ്പോൾ നമുക്ക് എന്തിനാ 2. അപ്പോൾ ഞങ്ങളത് കയ്യോടെ ക്യാൻസൽ ചെയ്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടുന്ന് പിറ്റേ ദിവസം ഒരു മെസ്സേജ്, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങളത് ബുക്ക് ചെയ്ത് മേടിക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഇതുണ്ട് വേണമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റണില്ല പറഞ്ഞിട്ട്. അപ്പോൾ ശരിയെന്നാൾ മേടിക്കാമെന്നും പറഞ്ഞ് അതൊക്കെ സംസാരിച്ച് റെഡിയാക്കി. അന്ന് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ട് ആ സാധനം 1 വരും പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ആ സാധനം വന്നില്ല, അത് ക്യാൻസലായി പോയിന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ 1 കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു അത് ക്യാൻസലായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടെ നിന്ന് അതോടെ ക്ലോസ് ചെയ്ത് ആ ചാപ്റ്റർ അതോടെ ക്ലോസ് ചെയ്ത് അത് വിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് ബുക്ക് ചെയ്ത ഫിൽറ്ററിനെ ഞങ്ങൾക്ക് നേരിട്ട് കിട്ടി, ഷോപ്പ് ക്ലാസ്സിന് ഞങ്ങൾ ബുക്ക് ചെയ്തു എന്നല്ലാണ്ട് ഞങ്ങൾക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഈ ലക്കി ഡ്രോന്ന് വിന്നറായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു ഡൗട്ടായത്. അപ്പോൾ ഞങ്ങളാകെ ആലോചിച്ച് എന്തപ്പോൾ ഇത്. അങ്ങനെ ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി, അവരാണെങ്കിൽ ഹിന്ദിയാണ്.
അപ്പോൾ എനിക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയുള്ളൂ, ഹിന്ദിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ അനിയനിക്ക് കൊടുത്ത്, അനിയനാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനിയൻ ചോദിച്ചത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് ഹരിയാനയാണ്, അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾക്ക്, അവിടെയാണ് അവരുടെ കമ്പനി ഷോപ്പ് ക്ലോസിൻ്റെ, അവിടെ നിന്നാണ് നിങ്ങൾക്ക് ലക്കി ഡ്രോയിൽ വിന്നർ കിട്ടിയത്, ഞാൻ അടുത്ത മാനേജറാണ് സംസാരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അനിയൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പൈസ വേണോ അതോ കാറ് വേണോ? അപ്പോൾ ഏതാ കാറ് ചോദിച്ചു. മഹേന്ദ്രൻ്റെ XUV ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു. ഇതാണ് കേട്ടോ കാറ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാറിൻ്റെ പകരം പൈസയാണെങ്കിൽ 1,450,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അയച്ചു തന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിച്ചു ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളാകെ എല്ലാവരും അന്തം പൊട്ടിട്ടിരിക്കുകയാണ്, എന്തപ്പോൾ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട്. അതാ എന്ത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. 6,500 രൂപ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്താലാണ് അവർ നമുക്ക് പൈസ വേണമെങ്കിൽ പൈസ അയച്ചു തരും, അതല്ലെങ്കിൽ കാറാണെങ്കിൽ കാറ് അയച്ചു തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അനിയൻ ചോദിച്ചു കാറാണെങ്കിൽ എങ്ങനെ? ഇപ്പോൾ ആണെങ്കിൽ ലോക്ക്ഡൗണും കാര്യങ്ങളാണ്, അപ്പോൾ ലോക്ക്ഡൗണിൽ എങ്ങനെ അത് അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല, അതൊക്കെ അതിനുള്ള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കമ്പനീൻ്റെ വക ഉണ്ട്, അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി കാറ് വേണ്ട, നമുക്ക് ഏതായാലും കാറുണ്ടല്ലോ, പൈസ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ 6,500 രൂപ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ 6,500 രൂപയൊക്കെ വേണ്ടിയിട്ടാണോ അവർ ഈ പറയണത് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ IFSC കോഡ് അക്കൗണ്ട് നമ്പർ അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തപ്പോൾ ചെയ്യാമെന്ന് അവന് ചോദിച്ചു. പിന്നെയും അളിയങ്കാനോട് ചോദിച്ചു. അളിയാൻ നടപടിക്കല്ലേ നമ്മളാ എൻ്റെ ഭർത്താവിനെ. അപ്പോൾ അളിയാനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അളിയാ ചോദിച്ചു ഞാനിപ്പോൾ എന്താ പറയുക, നമ്മുടെ 6,000 പോയിന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ 6,000 ഇട്ട് കൊടുക്കേണ്ടി വരും, അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടുമായിരിക്കാം, എനിക്കറിയില്ല എന്താ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കിയിരുന്നു. കാറെടുക്കണമെങ്കിൽ 8,500 കേട്ടോ, പൈസയാണെങ്കിൽ 6,500, അങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ അത് പറഞ്ഞിട്ട് അവർ ഫോണ് വെച്ച്. പിന്നെ ഞങ്ങൾ ആലോചിച്ചിട്ട് എന്തപ്പോൾ ചെയ്യുക. പിന്നെയും അവിടെ നിന്ന് ഫോൺ വന്നു അവരുടെ, അങ്ങനെ വാട്സപ്പിലാണ് ഇങ്ങനെ നമുക്ക് ഈ മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരികയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതാ രജിസ്റ്റർ ചെയ്യേണ്ട 6,500, ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും അയച്ചു കൊടുത്ത കേട്ടോ. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും അവർ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അയച്ചു കൊടുത്താണ്. ഇത് അവരുടെ അവിടുത്തെ കമ്പനീൻ്റെ പേര്, അവരുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കണം. അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ IFSC കോഡും ഒക്കെ അക്കൗണ്ടൊക്കെ അയക്കാൻ പറഞ്ഞു, ഞങ്ങൾ അയച്ചു കൊടുത്തു. അവരുടെയും നമുക്ക് അയച്ചു തന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സെൻഡ് മീ എന്ന് പറഞ്ഞിട്ട് ഫോണ് വെച്ച്. അപ്പോൾ അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ വെച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താട്ടെ പെട്ടെന്ന് എളുപ്പം പോയിട്ട് ഗൂഗിളിൽ നിന്ന് നേരിട്ട് ഷോപ്പ് ക്ലോസിൻ്റെ മാനേജറായിട്ട് ഞങ്ങൾ സംസാരിച്ച്, അതായത് നേരിട്ട് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുമല്ലോ നേരിട്ട് ഓൺലൈൻ. അങ്ങനെ നമ്മൾ അതിൽ വിളിച്ച് നോക്കിയപ്പോൾ അങ്ങനെ, അപ്പോൾ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് ഫോൺ എടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു കാർ ആർക്കും കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ ഇറക്കിയിട്ടില്ല, ഇങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇറക്കിയിട്ടില്ല, അത് നിങ്ങൾ വല്ല തട്ടിപ്പായിരിക്കും, അതിൽ പോയി പെടരുത് സാർ, എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം, അങ്ങനത്തെ ഒരു ഇതും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഭാഗം ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഡൗട്ടായി എന്തപ്പോൾ ഇത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തട്ടിപ്പാണെന്ന് നമുക്ക് 100% മനസ്സിലായ പോലെയായി. അപ്പോൾ അവിടെ നിന്ന് അത് പറഞ്ഞ് ഫോൺ വെച്ച്. അപ്പോഴേക്കും പിന്നെ ഇവരുടെ ഫോൺ വന്നു, നിങ്ങളെന്താ അയക്കാത്തത്, എത്രയും പെട്ടെന്ന് അയക്കൂ, സമയമല്ല, 1 മണിക്കൂറുള്ള സമയം, ഞങ്ങൾക്ക് ഇവിടെ ഓഫീസ് അടയ്ക്കാനായി, 1 മണിക്കൂറിനുള്ളിൽ എത്രയും പെട്ടെന്ന് എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞവർ. അപ്പോൾ നിങ്ങളെ ചെക്ക് വന്ന് കിടക്കണം, പേരിൽ ജസീന എന്നാണ് എൻ്റെ പേര്, അപ്പോൾ ആ പേരിലുള്ള ചെക്ക് വന്ന് കിടക്കണം, എത്രയും പെട്ടെന്ന് ഉള്ള സമയമല്ല അയച്ചു കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ അടിച്ചു. അപ്പോൾ അനിയൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കമ്പനിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ഇതും ഇല്ല എന്നുള്ള പറയണത്, പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവർ ടോൾ ഫ്രീ നമ്പറിൻ്റെ ഈ നമ്പർ അയച്ചു തന്നു കമ്പനീൻ്റെ. അപ്പോൾ നിങ്ങൾ അവരായിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞിട്ട് മാനേജർ ഫോൺ വെച്ച്, ഇതിത്തെ മാനേജർ കേട്ടോ. അങ്ങനെ ഞാൻ ആ വന്യ നമ്പർ വാങ്ങി അതിൽ വിളിച്ചു. അപ്പോൾ അതും ഒരു ഹിന്ദിക്കാരനായിരുന്നു, ഒരേ ഇങ്ങനെ കാറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാറ്റ് വീശില്ല, അതുപോലെ ഒരു കാറ്റ് വീശണം, ഭയങ്കര കാറ്റ്, ഒന്നും പറയുന്നത് ക്ലിയർ ഇല്ല. അപ്പോൾ ഇവൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ വണ്ടിയിൽ പോവുകയാണോ ഇങ്ങനെ കാറ്റ് വീശണം, ഇല്ല ഞങ്ങൾ ഓഫീസിലാണ് ഫാനിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഓഫീസൊക്കെ ഒന്ന് ഫോട്ടോ അയച്ചു വിട് എന്ന് പറഞ്ഞു. ഇല്ല അതിപ്പോൾ അയക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ കമ്പനിയുടെ റൂൾസ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ കടന്ന് ഉരുളാൻ തുടങ്ങി.
അപ്പോൾ അനിയൻ വിളിച്ച് കുറേ അങ്ങോട്ട് ചീത്ത പറഞ്ഞു, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടായിരിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു, തട്ടിപ്പാണോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇല്ല സാർ അങ്ങനെയൊന്നുമല്ല സാർ ഇങ്ങനെയൊന്നുമല്ല സാർ തട്ടിപ്പൊന്നുമല്ല, നിങ്ങൾക്ക് വിശ്വാസമല്ല, നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പം 6500 നിങ്ങൾക്ക് അയച്ചതെന്ന് ആ 3 മിനിറ്റ് കൊണ്ട് അയച്ച 3 നിമിഷം കൊണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ വരും, നിങ്ങളൊന്ന് അയച്ചു നോക്കുക, നിങ്ങൾക്ക് അത്ര വിശ്വാസമല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സംസാരിച്ച് വാക്ക് മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ആകെ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ അത് പറഞ്ഞു, ഫോൺ അവിടെ വെച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, ശരി 6500 രൂപയല്ലേ നമുക്ക് അയക്കേണ്ടത്, അപ്പോൾ അവർക്ക് ഫോൺ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഫോൺ വിളിച്ച്, ഫോൺ വിളിച്ചപ്പോൾ എന്താ സാർ നിങ്ങൾ അയച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ചോദിച്ചു. ഇല്ല, അപ്പോൾ ഭർത്താവ് സംസാരിച്ച്, ശരി 6500 രൂപയല്ലേ ഞങ്ങൾ അയക്കേണ്ടത്, ഞങ്ങൾക്കിപ്പോൾ കിട്ടണത് 14,80,000 അല്ലേ, അപ്പോൾ നിങ്ങൾ ആ 80,000 നിങ്ങൾ എടുത്തോളൂ, 14,00,000 നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി, അത് ഞങ്ങളുടെ വകയായിട്ട് നിങ്ങൾക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഏയ് അത് പറ്റില്ല സാർ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ ജോലി പോകും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കടന്ന് ഉരുളാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞ്, അയ്യോ അത് പറ്റില്ല, നിങ്ങളുടെ പേരിൽ ചെക്ക് വന്ന് കിടക്കണം, ആ ചെക്കാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ എന്നാൽ ചെക്ക് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു വിടുന്നിട്ട് ഞങ്ങൾ പൈസ അയക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് പൊള്ളാൻ തുടങ്ങി, ചൂടാകാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുക്കും എന്നുള്ളവരെത്തിയപ്പോൾ അവർ പിന്നെ ഫോൺ വെച്ചു അതോടെ. അപ്പം പിന്നെ അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു തട്ടിപ്പാണ്, അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ ആരും എടുക്കരുത്, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ അതിൽ പോയി പെടരുത്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയി പെട്ടിട്ട് 6000, 8000, 12,000 ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ, എനിക്ക് 14,80,000 രൂപ കിട്ടിയിട്ടില്ല, കാറും കിട്ടിയിട്ടില്ല, എന്തോ ഭാഗ്യത്തിൽ നമ്മുടെ പൈസ പോയിട്ടില്ല, അത് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ പൈസ പോകേണ്ടതായിരുന്നു. മക്കളൊക്കെ ഭയങ്കര ഇതിൽ നിൽക്കായിരുന്നു, ഉമ്മ ശരിയായിരിക്കുമ്മാ, ഇപ്പം അത് ശരിയായിരിക്കുമ്പോൾ നമുക്ക് അയച്ചു കൊടുക്കപ്പാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പോയ 6000 അല്ലേ ഇപ്പോൾ പോകുള്ളൂ, നമുക്ക് അയച്ചൊക്കെ കിട്ടൂലപ്പാ എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ എല്ലാവരും ഭയങ്കര ഇതിൽ നിൽക്കായിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ആ നമ്പറിലേക്ക് വിളിക്കാനും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ പോയി പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ആരും ഇങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ പോയി പെടരുത് ദയവ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഇത് മാക്സിമം ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ പിന്നെ ഇതിലൊരു രസം കൂടി ഉണ്ടായിരുന്നേ, അതായത് ഞങ്ങളും അവർ തമ്മിലുള്ള സംസാരം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, പക്ഷെ ഒന്നും റെക്കോർഡ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അല്ലെങ്കിൽ റെക്കോർഡ് എടുത്ത് ശരിക്കും ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിരുന്നു. അപ്പോൾ ആ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഭർത്താവ് ചോദിച്ച്, നിങ്ങൾ കുറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ലക്കി ഡ്രോ കിട്ടി, ലക്കി ഡ്രോ കിട്ടി, അപ്പോൾ ഞങ്ങൾ എന്ത് മേടിച്ചിട്ടാണ് ലക്കി ഡ്രോ കിട്ടിയെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ മൊത്തത്തിൽ കടന്നു ഉരുളണം, അത് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ ഞങ്ങളെ കമ്പനിയിൽ നിന്ന് അങ്ങനെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മെസ്സേജ് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്നവർക്ക് ലക്കി ഡ്രോ അയച്ചു കൊടുക്കുന്നത് അതാണ് ഞങ്ങളുടെ ഈ ജോലി, അത് ആ ഭാഗത്തുള്ള ജോലിയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കടന്നു ഉരുളല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു തട്ടിപ്പാണെന്ന്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയെടുക്കുക, ആരും ഇങ്ങനത്തെ ഒരു ഇതിൽ പോയി പെടരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.